ചരിത്രം. മഹാന്മാരോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനാണ് അമ്പിയാക്കൾ അല്ല അയച്ചത് എന്നല്ലേ ഇവർ സാധാരണ പറയാറ്. ഇവർ പറയലെന്താണ്? മഹാന്മാരോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനാണ് എല്ലാ അമ്പിയാക്കളും വന്നത് എന്നാണ്. ഇങ്ങനെ അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയലല്ലേ മൗലൈമാരെ പരിപാടി. എന്നാ സഹോദര, അല്ല ഖുർആനിൽ പറയുന്നതോ, ഖുൽ അഫ ഗൈറല്ലാഹി തഅ്മുറൂനീ അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഞാൻ ശേഷം കേൾപ്പിക്കുന്നുണ്ട്, അബൂജഹൽ അള്ളാഹനെ അറിഞ്ഞ ആളാണ് എന്ന് മൗലവി പറയുന്നത്. എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു, അയ്യുഹൽ ജാഹിലൂൻ, ഓ ജാഹിലീങ്ങളെ, മുശ്രിക്കീങ്ങളെ വിളിക്കാൻ പറയാണ്, ഏ ജാഹിലീങ്ങളെ, നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അല്ലാത്തവരെ ആരാധിക്കാനാണോ? അപ്പൊ ആരാധന അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാനാ അമ്പിയാക്കൾ വന്നത്, അല്ലാതെ ഔലിയാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനല്ല. അമ്പിയാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഒരൊറ്റ നബിനെയും അള്ളാഹ് അയച്ചിട്ടില്ല. ഔലിയാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഒരൊറ്റ നബിനെയും അള്ളാഹ് അയച്ചിട്ടില്ല. അയച്ചത് മുഴുവനും ആരാധന അള്ളാഹുവിന് മാത്രമാക്കണം എന്ന് പറയാനാണ്. ഇത് നമ്മൾ പറയുമ്പോ മൗലവി പറഞ്ഞതാണ്. എന്ത്? അമ്പിയാക്കളൊക്കെ വന്നത്, നൂഹ് നബി ഇസ്ലാം വന്നത്, എല്ലാ നബിമാരും വന്നത് സാലിഹികളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനാണ്. ആ മൗലവിനെ കൊണ്ട് സഹോദരന്മാരെ ഞാൻ ഏത്ത ഇടിക്കാൻ പോവാണ്. ഈ നാദാപുരത്തുനിന്ന് മൗലവി തന്നെ നാവ് കൊണ്ടങ്ങ് പറഞ്ഞുപോയി, അമ്പിയാക്കള് വന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പറയാനാണ്, അതിനാണ് ശ്രമകരമായ സർവ പരിപാടിയും അമ്പിയാക്കൾ ചെയ്തത് എന്ന് മൗലവിന്റെ നാവ് കൊണ്ട് തന്നെ സത്യം പറഞ്ഞുപോയി. അതൊന്ന് കൽപ്പിച്ചോട്ടാ അവനെ. ഈ അമ്പിയാക്കന്മാര് മുഴുവനും ഏതൊക്കെ അമ്പിയാക്കന്മാര് ലോകത്ത് വന്നിട്ടുണ്ടോ, സർവ അമ്പിയാക്കന്മാരും കാനൂ അവരായിരുന്നു. യംനഊനഹും മിൻ ഇബാദത്തിൽ അസ്നാം. അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളോടൊക്കെ അവർ പ്രധാനമായി പറഞ്ഞത് അവർ പഠിപ്പിക്കേണ്ടി വന്നത് എന്താണ്? വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അസ്നാമുകളെ നിങ്ങൾ ആരാധിക്കരുത്. ആ നിലക്ക് അല്ലാഹുവല്ലാത്തവർക്കുള്ള ആരാധനയെയാണ് അത് വിരോധിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ശ്രമകരമായ പ്രവർത്തനം നടത്തേണ്ടി വന്നത്. അപ്പൊ എന്തിനാണ് അമ്പിയാക്കൾ വന്നത്? എന്തിനാണ് പ്രവർത്തിച്ചത്? നിങ്ങൾ അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറയാൻ. അതാര്? അസ്നാം, വിഗ്രഹങ്ങൾ. മൗലവിന്റെ നാവ് കൊണ്ട് സമ്മതിപ്പിച്ചു. ഇവിടെ ഇനിയോ, ഇനി ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നില്ലേ, നമ്മളൊക്കെ മുശ്രിക്കുകളാണ് എന്നല്ലേ പറഞ്ഞത്? അബൂജഹലിന്റെ അതേ കക്ഷികളാണ്, മുശ്രിക്കാണ്, കാഫറാണ് എന്നല്ലേ മൗലവിമാര് പറഞ്ഞത്? ഹജ്ജിന് പോകുന്ന ഒരു മുശ്രിക്കാണ് എന്നല്ലേ പറഞ്ഞത്? എന്നാൽ സക്കരിയ സലാഹിനെ കൊണ്ട് ഞാൻ ഏത്തയിടിക്കുന്നത് കേട്ടോളൂ. സക്കരിയ സലാഹി പറയുന്ന സുന്നികളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുശ്രിക്കീങ്ങളല്ല. അത് കേട്ടോളൂ നിങ്ങൾ. പക്ഷെ അത് എവിടുന്നാ പറഞ്ഞതെന്നറിയോ? സുന്നികള് ഭൂരിപക്ഷമുള്ള സ്ഥലത്തുനിന്ന്. അപ്പൊ എന്ത് ചെയ്തു? മൂപ്പര് പറഞ്ഞു സുന്നികളൊക്കെ മുസ്ലിമീങ്ങളാണ്. അപ്പൊ കുട്ടികൾ കൂക്കുളിച്ചു. കൂക്കുളിച്ചപ്പോ ഇയാള് പറയുന്ന കൂക്കുങ്ങൾ നന്നായിട്ട് വിളിക്കണോ, അതും ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം സാധാരണ മുശ്രിക്കാന്ന് പ്രസംഗിക്കുന്ന മൗലവി സുന്നികൾ കൂടുതലുള്ള സ്ഥലത്തെത്തിയപ്പോ മുസ്ലിമാണ് എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികൾ ഊക്കുളിക്കാതിരിക്കോ. അത് കേൾപ്പിച്ചോട്ടെ. സുന്നി 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 മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഈ എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളാണെന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തില് ഏതെങ്കിലും ആളുകൾ കടന്നു വരുമ്പോ ഒരിക്കലും തന്നെ ഞങ്ങൾ ഷഹാദത്ത് എല്ലിക്കാറില്ല. എന്താ കാരണം? അവര് മുസ്ലിങ്ങളാണ്. കേട്ടില്ലേ? എന്താ കാരണം? അവര് മുസ്ലിങ്ങളാണ്. ഇന്നലെ ഞാൻ കേൾപ്പിച്ചത് എന്തായിരുന്നു? മുശ്രിക്കാണ്. ഇപ്പൊ എന്താ പറയുന്നത്? മുസ്ലിമാണ്. ഇത് കേട്ടപ്പോ അവിടെയുള്ള ചെറുപ്പക്കാർ കുട്ടികൾ കൂക്കുളിച്ചു. അതൊന്നു ചോദിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങനെ കൂക്കണം, കൂക്കിയിട്ടാ ഞങ്ങൾ വളർന്നത്. നിങ്ങൾ കൂക്കിയാലേ നിങ്ങളാവുള്ളൂ. ആ ഇനിയും കൂക്കണം നിങ്ങള്. അപ്പോ ഇങ്ങനെയായ കൂക്ക് കിട്ടൂലേ? ഒരിക്കലൊന്ന് പറയാ, ഒരാളൊന്ന് പറയാ, പിന്നൊന്ന് പറയാ, ഒരേ ദിവസം പല നിലക്ക് പറയാ, ഇങ്ങനെയാ കൂക്കുളിക്കൂലേ മനുഷ്യന്മാര്? സാധാരണ അല്ലേ?